പലതരം കാലാവസ്ഥയുടെ ഭാഗമായിട്ടുണ്ടാവുന്ന മുടികൊഴിച്ചിലും താരനും ഇതുപോലെ തന്നെ ഒരുപാട് മുടിയുടെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് പ്രത്യേകിച്ച് മുടി നല്ല നീളം വെക്കാനും നല്ല ഉള്ളോട് കൂടി വളരാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ റോസ്മേരിയുടെ റോസ്മേരി ലീവ്സ് ഡ്രൈഡ് ലീവ്സ് ഉപയോഗിച്ചിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു റോസ്മേരി വാട്ടറും അതുപോലെ തന്നെ റോസ്മേരി ഓയിലും ഇത് രണ്ടും ഒത്തിരി എല്ലാവരും നല്ല റിസൾട്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറയുകയും ചെയ്തു പിന്നെ അതുമാത്രമല്ല നമ്മൾ ഈ ഒരു വീഡിയോസ് ചെയ്തപ്പോൾ ഒരുപാട് പേര് ഡൗട്ട്സ് കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ അത് ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ റിപ്പീറ്റായിട്ട് ഒരുപാട് കാര്യങ്ങളിങ്ങനെ സെയിം ഡൗട്ട് തന്നെ റിപ്പീറ്റായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കനിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതും കൂടെ എനബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ വഴി തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക നേരത്തെ തന്നെ ഞാൻ റോസ്മേരി ഓയിൽ ഉണ്ടാക്കുന്നതും റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്നതും വീഡിയോസായിട്ട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതൊരു ഇപ്പോൾ മേക്കിംഗ് വീഡിയോ അല്ല നമ്മൾ കുറച്ച് ഡൗട്ട്സ് സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാനായിട്ടുള്ളൊരു വീഡിയോ ആണ് ഒരുപാട് ഡൗട്ട്സ് കുറേ ആളുകൾ സെയിം ഡൗട്ട് തന്നെ ചോദിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാനൊരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇതിൽ റോസ്മെരി വാട്ടറോ അല്ലെങ്കിൽ റോസ്മെരി ഓയിലോ ഉണ്ടാക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുണ്ടെങ്കിൽ മറ്റു വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ റോസ്മെരി ഡയറക്റ്റ് ഉപയോഗിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിട്ട് മുടിയൊഴിച്ചിലും ഉണ്ടാകുന്നുണ്ട് ഡയറക്റ്റായിട്ട് ഉപയോഗിച്ചിട്ട് ചൊറിച്ചിലും ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാനത് കുറെ കുറേ പേര് ഇതുപോലെ കമൻറ്റ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്ന് പക്ഷേ റിപ്പീറ്റായിട്ട് അങ്ങനെ പിന്നെയും ചോദിക്കുന്നുണ്ട് റോസ്മീരി ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പാടില്ല കാരണം ഇത് റോസ്മേരി നമ്മൾ എസൻഷ്യൽ ഓയിലായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതൊരു ഹോട്ട് ഓയിൽ കാറ്റഗറിപ്പെട്ട ഒരു ഓയിലാണ് അതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റ് സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചെറുതായിട്ട് ബേണിങ് സെൻസേഷൻ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പിന്നെ ചൊറിച്ചിലുണ്ടാവാം അതുപോലെ തലവേദന ഉണ്ടാവാം അതിന് കാരണം റോസ്മെരിയുടെ ആ ഒരു റോസ്മേരി ഓയിലിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ സ്കാൽപ്പിലെ പി എച്ച് ലെവലിന് ചേഞ്ച് വരുത്തും അപ്പോൾ അതുകൊണ്ടാണ് അത് ഡയറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട എന്ന് പറയുന്ന എല്ലാവർക്കും അത് പോലെ ആവണമെന്നില്ല ഇനി റോസ്മേരി ഓയിൽ എങ്ങനെയാണ് ഡൈലൂട്ട് ചെയ്ത് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചായിരുന്നു ഹൺഡ്രഡ് എം എല് സാധാരണ ക്യാരിയർ ഓയിൽ നമ്മൾ ഏത് ക്യാരിയർ ഓയിലാണ് എടുക്ക എടുക്കുന്നത് ഇപ്പോൾ ഓയിൽ ആണെങ്കിൽ അത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആണെങ്കിൽ ആണെങ്കിലത് അതിനകത്തേക്ക് നമ്മളൊരു ഫോർ ടു ഫൈവ് ഡ്രോപ്സ് റോസ്മെരി ഓയിൽ ആഡ് ചെയ്യാം അപ്പോൾ ആ ഒരു മെഷർമെന്റിൽ നമുക്ക് കുറച്ച് ബൾക്ക് ക്വാണ്ടിറ്റിയിലും ഇതുപോലെ തന്നെ റോസ്മെരി ഓയിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും റോസ്മെരി വാട്ടർ നമ്മൾ എങ്ങനെയാണ് കീപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കുറച്ച് നാളത്തേക്ക് അത് യൂസ് ചെയ്യാനായിട്ട് എടുത്ത് വയ്ക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൂടുതലും കൂടുതൽ പേരും ചോദിച്ചിട്ടുള്ളൊരു കമൻറ്റാണിത് അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാമോ അല്ലെങ്കിൽ എത്ര നാൾ ഇത് പുറത്ത് വയ്ക്കാം എന്ന് ചോദിച്ചിട്ടുണ്ട് കുറച്ച് നാൾ നമുക്ക് ഒരു ടു ത്രീ ഒക്കെ പുറത്ത് വയ്ക്കാം പക്ഷേ കൂടുതൽ നാൾ നമുക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാമായിരിക്കും നല്ലത് പക്ഷേ മാക്സിമം ഒരു ടു ത്രീ വീക്സ് മാത്രം ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുക കാരണം ഇത് കംപ്ലീറ്റ്ലി ഓർഗാനിക് ആയതുകൊണ്ട് നമ്മൾ വേറെ ഫെസിലൈറ്റീസ് ഒന്നും ചേർക്കുന്നുമില്ല അപ്പോൾ മാക്സിമം ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം അതുപോലെ റോസ്മേരി വാട്ടർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്താലും കോൾഡ് പറ്റില്ല എന്ന് ചോദിച്ചിട്ടുണ്ട് റോസ്മേരി വാട്ടർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഉടനെ തന്നെ യൂസ് ചെയ്യരുത് കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ച് ആ ഒരു തണുപ്പൊന്ന് മാറി കഴിഞ്ഞിട്ട് നമുക്ക് അതെടുത്ത് യൂസ് ചെയ്യാം പിന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാം നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റോസ്മേരി വാട്ടർ ഉണ്ടാ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ പുറത്ത് വെച്ചിട്ട് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് പക്ഷേ അതിനകത്ത് നമ്മൾ റിസർവേറ്റീവ്സൊക്കെ ആഡ് ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് അങ്ങനെ തന്നെ അത് ഇരിക്കാം റോസ്മേരി വാട്ടർ സ്പ്രേ ചെയ്തതിനു ശേഷം കഴുകി കളയണമെന്ന് ചോദിച്ചിട്ടുണ്ട് റോസ്മേരി വാട്ടർ നമ്മൾ സാധാരണ ഹെയർ സ്പ്രേ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം ഇത് യൂസ് ചെയ്യുന്ന ഉടനെ തന്നെ കഴുകിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ സാധാരണ നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് യൂഷ്വലി വാഷ് ചെയ്യുന്ന പോലെ തന്നെ കഴുകി കളഞ്ഞാൽ മതി ഒരുപാട് ടൈം വെച്ചിട്ടും ഓയിൽ പാത വരുന്നില്ല റോസ്മെരി ഓയിലുണ്ടാക്കിയപ്പോൾ ഉള്ളൊരു ഡൗട്ട് പറഞ്ഞതാണ് അത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു നമ്മൾ ഓയിൽ ഏതാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടിരിക്കും കാരണം കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ഉള്ള പ്യുവറായിട്ടുള്ള ഓയിലാണ് കോക്കനട്ട് ഓയിലാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നന്നായിട്ട് ചൂടാക്കുമ്പോൾ ഓൾറെഡി പത വരും ഇതുപോലെ ഇപ്പോൾ മാർക്കറ്റിൽ വരുന്ന പല ഓയിൽസും കോക്കനട്ട് ഓയിൽസും നമുക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് പോലും പ്യൂറാണെന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് മാക്സിമം നാടൻ ആയിട്ടുള്ള മില്ലീന്നൊക്കെ ആട്ടിക്കിടുന്ന അങ്ങനത്തെ ഓയിൽസ് ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കാം അതിന് കൂടി തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലും ഏതാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നാടൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ തന്നെ ബ്രാൻഡ് നമ്മൾ സെയിൽ ചെയ്യുന്ന നാടൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ മതി കമൻറ്റ് ചെയ്താൽ മതി ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു ആണ് എവിടെ നിന്നാണ് റോസ്മിരി ഓയിൽ കിട്ടുക ഓൺലൈനാണോ അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും നമ്മൾ വാങ്ങിക്കാണോ നമുക്ക് ഓൺലൈനായിട്ടും കിട്ടും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും അല്ലെങ്കിൽ ആമസോണിൽ നിന്നും ബാക്കിയുള്ള സൈറ്റുകളിൽ നിന്നൊക്കെ കിട്ടും അതുപോലെ തന്നെ നമുക്ക് അങ്ങാടി മരുന്ന് കടയിൽ നിന്ന് ആയുർവേദ ഷോപ്പുകളിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന കേര ബ്രാൻഡ് ഓയിലൊക്കെ യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാനുള്ളതാണ് അപ്പം നല്ല ക്വാളിറ്റി ഉള്ള മാക്സിമം നാച്ചുറൽ ആയിട്ടുള്ള നാടൻ വെളിച്ചെണ്ണ അങ്ങനത്തെ ഉപയോഗിക്കുക പാക്കഡായിട്ടുള്ള കോക്കനട്ട് ഓയിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുകയാണ് നല്ലത് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ നമുക്ക് ആ ഹെയറിന് അത്രയും ബെനിഫിറ്റ് കിട്ടും അപ്പോൾ ചോദിക്കും എല്ലാവർക്കും നമുക്ക് കിട്ടുന്നത് ഇതുപോലത്തെ കേര പോലത്തെ കോക്കനട്ട് ഓയിലാണല്ലോ അല്ലെങ്കിൽ വേറെ പാക്കഡ് ആയിട്ടുള്ള ഓയിൽ ആയിരിക്കുമല്ലോ കിട്ടാമെന്ന് ചോദിക്കും പക്ഷേ ഉള്ള പാക്കഡ് ഓയിൽസ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നല്ലതാണെന്ന് അല്ലെങ്കിൽ ആണെന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ അപ്പോൾ അതിൻ്റെതായ സൈഡ് എഫക്റ്റ് നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യുമ്പോഴും ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്യാരിയർ ഓയിൽ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ നോക്കി എടുക്കുക എന്നുള്ളത് അതുപോലെ പാരച്ചൂട്ട് ഓയിൽ പാരശ്യൂട്ട് ഓയിൽ യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ വേറെ ഒരുപാട് ഹെയർ ഓയിൽസ് ഒക്കെ യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും കാര്യർ ഓയിലായിട്ട് ഉപയോഗിക്കാം പക്ഷേ നമ്മൾ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്താൽ നല്ല ക്വാളിറ്റിയിലുള്ള ഐറ്റം വേണം എന്ന് ഉണ്ടെങ്കിൽ മാക്സിമം നാച്ചുറൽ ആയിട്ടുള്ള നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഓയില് തന്നെ ഉപയോഗിക്കാം റോസ്മെരി ഓയില് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ റോസ്മെരി വാട്ടർ ഉണ്ടാക്കാനാണെങ്കിലും ഫ്രഷ് ലീവ്സും എടുക്കാം ഡ്രൈഡ് ലീവ്സും എടുക്കാം നമുക്ക് കുറേ നാൾ പിന്നെയും ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ പറ്റുന്നത് ഇപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കുവാണെങ്കിൽ ഡ്രൈഡ് ആണ് ബെറ്റർ നമ്മൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രഷ് ലീവ്സ് എടുക്കാൻ കുഴപ്പമില്ല അതുപോലെ എത്ര നേരം ഇത് നമ്മൾ മുടിയിൽ വെച്ചിട്ട് വേണം വാഷ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് മിനിമം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും വെക്കുവാണെങ്കിൽ അത്രയും നല്ലത് പിന്നെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് അവരുടെ ഡെയിലി റൊട്ടീൻ അല്ല അവർ ഹെയറിൽ ഓയിൽ തേക്കുന്നതും അല്ലെങ്കിൽ മസാജ് ചെയ്യുന്നതും ഓരോ ഓരോ രീതിയിലാണ് അപ്പം നമ്മൾ ഡെയിലി ചെയ്യുന്ന രീതി തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം ചിലർക്ക് ഒരു മണിക്കൂർ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തലവേദനയൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ മുടിയിൽ തേക്കുക എന്നുള്ളതാണ് ആണുങ്ങൾക്കും തേക്കാൻ പറ്റുമോ ആണുങ്ങൾക്കും തേക്കാൻ പറ്റും ഇവർക്കിപ്പോൾ താടി മുടിയൊക്കെ വളർത്താനായിട്ടും ഉപയോഗിക്കാവുന്നതാണ് ഇത് ഈ സെയിം കാര്യം തന്നെ ഉപയോഗിക്കാം കോൺസെൻട്രേറ്റഡ് ഓയില് കോക്കനട്ട് ഓയില് മിക്സ് ചെയ്ത് വെക്കാൻ പറ്റുമോ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ മാത്രമാണ് മിക്സ് ചെയ്യേണ്ടത് അങ്ങനെയല്ല നമുക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള റോസ്മെരി ഓയിൽ എസെൻഷ്യൽ ഓയിലാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഉണ്ടാക്കുന്ന സമയത്ത് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് ചെയ്തെടുത്ത് വെച്ചിട്ട് നമുക്കിത് എപ്പോൾ വേണമെങ്കിലും മിക്സ് ചെയ്ത് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഒരുമിച്ച് നമുക്ക് മിക്സ് ചെയ്ത് വെക്കുകയും ചെയ്യാം നമ്മൾ പറഞ്ഞ് ആ സെയിം അളവിൽ തന്നെ ഒരുമിച്ച് മിക്സ് ചെയ്ത് വെക്കുകയും ചെയ്യാം കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് തീരെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക കാരണം ഇതൊരു ഹോട്ട് ഓയിൽ കാറ്റഗറിപ്പെട്ട ഓയിലാണ് അപ്പോൾ പെട്ടെന്ന് നമ്മൾ സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നിലൊക്കെ അധികം ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് അവർക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഓയില് തന്നെ ഉപയോഗിച്ചാൽ മതി അതായത് ഡയറക്റ്റായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റുന്ന ഓയിൽ തന്നെ ഉപയോഗിച്ചാൽ മതി അതുപോലെ ഞാനിത് പറഞ്ഞായിരുന്നു ഓൾറെഡി റോസ്മെരി ഓയിലാണെങ്കിലും റോസ്മേരിയുടെ വാട്ടർ ആണെങ്കിലും നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ അല്ല ഇത് ജസ്റ്റ് ഇത് നിങ്ങൾക്ക് ഡൗട്ട്സൊക്കെ ക്ലിയർ ആണ് ക്ലിയർ ചെയ്യാനുള്ളൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ കാണുന്നുള്ളവർ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ അങ്ങനെ ഉള്ള വീഡിയോസ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് വേണമെങ്കിൽ എൻ സ്ക്രീനിൽ ഒന്ന് ഇട്ടേക്കാം അപ്പോൾ നിങ്ങളൊന്ന് കയറി കണ്ടുനോക്കാം കേട്ടോ